കട്ടപ്പനയിൽ നിന്നും 5 കിലോമീറ്ററോളം മാറിയാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. ആദ്യം ഒരു കൗതുകത്തിനായാണ് കുറേയധികം വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട നായ്ക്കളെ ജിജോ വളർത്തിയത്. വീട്ടിലെത്തുന്ന അതിഥികൾക്കും വീട്ടുകാർക്കുമൊക്കെ ഇവ കൗതുകമായതോടെ ഒരു നായ ഫാം എന്ന ആശയം ജിജോയുടെ മനസ്സിൽ ഉടലെടുത്തു. ഞാനൊരു 15 വർഷമായിട്ട് ഈ ഡോഗ് ഫാം നടത്തുന്നതാണ്. ആദ്യം ഒരു ഹോബിക്ക് വേണ്ടി ഇത് തുടങ്ങിയതായിരുന്നു. അത് കഴിഞ്ഞ് എനിക്കൊരു നല്ലൊരു വരുമാന മാർഗമായി. എനിക്കൊരു 6 ബ്രീഡുകളുണ്ട്. റോഡ് വീലറുണ്ട്, ജർമ്മൻ ഷെപ്പേർഡുണ്ട്, ഡോർമാനുണ്ട്, പഗുണ്ട്, പൊമേറിനുണ്ട്, ഡാഷ്ഹണ്ട്. ജർമ്മനിയിലെ ബോൺ ഓബർ കാസ്റ്റൽ എന്ന സ്ഥലത്തെ ഒരു മനുഷ്യ ശവക്കല്ലറയിൽ നിന്നും 15,000 വർഷത്തോളം പഴക്കമുള്ള ഒരു നായുടെ അസ്ഥികൂടം കുഴിച്ചെടുക്കുകയുണ്ടായി. മരണത്തിൽ പോലും വേർപിരിയാത്ത ഈ ആത്മബന്ധത്തെ മനുഷ്യ സംസ്കാരം ഉടലെടുത്ത കാലം മുതൽ നായ്ക്കളെ ഇണക്കി വളർത്തിയതിന്റെ തെളിവായി കണക്കാക്കുന്നു. ചെന്നായ്ക്കളുടെ ഉപജാതിയും സസ്തിനിയിലെ കാനഡേ കുടുംബത്തിലെയും കാർണിവോള ഓർഡറിലെയും അംഗങ്ങളായ നായ്ക്കൾ മനുഷ്യനുമായി വളരെ വേഗം ഇണങ്ങുന്ന മൃഗങ്ങളാണ്. ഇന്ന് ഭൂമിയിൽ 800-ലധികം നായ് ജനുസുകൾ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. അവയിൽ ഏറ്റവും ചെറിയ ജനുസായ ചിഹ്വാഹെ മുതൽ ഏറ്റവും വലിയ ജനുസായ ഐറിഷ് ഫുൾ ഹൗസസ് ഗ്രേറ്റ് ഡെയ്നും വരെ ഉൾപ്പെടുന്നു. റോഡ്വൈലർ, പോമറേനിയൻ ഗ്രേറ്റ് ഡൈൻ, ഡാഷ്ഹണ്ട്, പഗ്, ഡോബർമാൻ, ജർമ്മൻ ഷെപ്പേർഡ്, നഷാപ്സോ എന്നീ ബ്രീഡുകൾ ഈ ഫാമിലുണ്ട്. ഒപ്പം ഞങ്ങൾ ചെല്ലുന്നത് പ്രമാണിച്ച് ഒരു അതിഥിയെയും ഇവിടെ എത്തിച്ചു. ഇത് നിയോപൊളിറ്റൻ മസ്റ്റീഫ് എന്ന് പറയുന്ന ബ്രീഡാണ്. ഇത് വളരെ റയറായിട്ട് ആൾക്കാർ വളർത്തുന്ന ഒരു ബ്രീഡാണിത്. ഇതിനെ വളർത്തുക എന്ന് പറയുന്നത് അല്പം കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമാണ്. ഇതിന് റെഡ് മീറ്റ് ആണ് സാധാരണ കൊടുക്കുന്നത്. പിന്നെ വളരെ ഹെവി ക്വാണ്ടിറ്റിയിലുള്ള ഫുഡാണ് ഇത് കഴിക്കുന്നത്. നിയോപൊളിറ്റൻ മസ്റ്റീഫ് എന്ന ഈ നായവർഗം ഇറ്റലിയിൽ ജന്മം കൊണ്ടവയാണ്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ഇറ്റാലിയൻ ബുൾഡോഗ് എന്നും ഇറ്റാലിയൻ മസ്റ്റീഫ് എന്നുമൊക്കെയുള്ള അപരനാമങ്ങളുമുണ്ട്. അമേരിക്കൻ കെന്നൽ ക്ലബ്ബ് പറയുന്ന അനുസരിച്ച് പ്രായപൂർത്തിയാവുന്ന ഒരു നിയോപൊളിറ്റിയൻ മസ്റ്റീഫ് ആണായ 66 മുതൽ 79 സെന്റിമീറ്റർ വരെ പൊക്കം വയ്ക്കുമെന്നും 60 മുതൽ 70 കിലോഗ്രാം വരെ തൂക്കം എത്തുമെന്നുമാണ്. പെണ്ണായ്ക്കളാവട്ടെ 61 മുതൽ 74 സെന്റിമീറ്റർ വരെ പൊക്കം വയ്ക്കുന്നവയും 50 മുതൽ 60 കിലോഗ്രാം വരെ തൂക്കം എത്തുന്നവയുമാണ്. ഇവയുടെ ഏറ്റവും പ്രിയങ്കരമായ ആഹാരം റെഡ് മീറ്റ് ആണ്. ദിവസേന ഇവ നൽകണമെന്നതിനാൽ ഇവയെ വീടുകളിൽ വളർത്തുക ഒരു വലിയ ചിലവേറിയ പദ്ധതിയാണ്. പിന്നെ ഇതിൻ്റെ പരിചരണം എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ റിങ്കിൾസൊക്കെ ആഴ്ചയിൽ ഒരു 3 ദിവസം ക്ലീൻ ചെയ്ത് കൊടുക്കണം, വാഷ് ചെയ്യണം, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും കുളിപ്പിക്കേണ്ട ഇവയ്ക്ക് മറ്റ് നായ്ക്കൾക്ക് വരുന്നതുപോലെ രോഗങ്ങൾ വരാനുള്ള സാധ്യതകളുമുണ്ട്. സാധാരണയായി വരാറുള്ള മിക്ക രോഗങ്ങളും നായ്ക്കൾക്ക് മാത്രമാണ് കാണാറുള്ളതെങ്കിലും ചില രോഗങ്ങൾ മനുഷ്യരിലേക്ക് പടർന്നു പിടിക്കുവാനുള്ള സാധ്യതയും കാണാറുണ്ട്. മനുഷ്യർക്കും നായ്ക്കൾക്കും ഒരുപോലെ മാരകമായ ഒരു രോഗമാണ് പേവിഷബാധ. പേവിഷബാധ ഏൽക്കുന്ന സസ്തനികളിൽ തലച്ചോർ വലുതാവുന്ന അവസ്ഥയുണ്ടായി മരണം സംഭവിക്കുകയാണ് പതിവ്. നായ്ക്കൾക്ക് വരാറുള്ള മറ്റ് മാരകമായ രോഗങ്ങളാണ് പാർവോ, ഡിസ്റ്റംബർ എന്നിവ. ഇവയ്ക്കെല്ലാം ഫലപ്രദമായ പ്രതിരോധ കുത്തിവയ്പ്പുകളാണ് ഏക പോംവഴി. ഈ രോഗങ്ങൾ കൂടാതെ പരമ്പരാഗതമായി വരുന്ന രോഗങ്ങളും നായ്ക്കൾക്ക് കാണാറുണ്ട്. കൂടാതെ മനുഷ്യരിൽ കാണപ്പെടുന്നത് പോലെ ഹൃദ്രോഗം, വൃക്കരോഗങ്ങൾ, ക്യാൻസർ മുതലായവയും നായ്ക്കൾക്ക് കാണാറുണ്ട്. രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി നായ്ക്കളെ ദിവസേന
എക്സസൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിയോപോളിറ്റൻ മസ്റ്റിഫ് എന്ന ഈ ഇനത്തിന് സുരക്ഷിതമായ രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ നൽകേണ്ടത് അത്യാവശ്യവുമാണ്. ശരാശരി ഒരു നായയുടെ ജീവിതകാലം 10 മുതൽ 12 വർഷം വരെയാണെങ്കിൽ നിയോപോളിറ്റൻ മസ്റ്റിഫിന്റെ ആയുസ് 6 മുതൽ 7 വയസ്സ് വരെയാണ്. മറ്റു കുട്ടികൾക്ക് വരുന്ന പോലെ തന്നെ ഇതിനും രോഗം വരാനുള്ള ചാൻസ് ഉള്ളതാണ്. വാക്സിനേഷൻ ചെയ്യിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു പോംവഴി. മറ്റ് മൃഗങ്ങളെക്കാളെല്ലാം ബുദ്ധിശക്തിയിൽ മുൻപിൽ നിൽക്കുന്ന മൃഗങ്ങളാണ് നായ്ക്കൾ. നിയമപരിപാലനം, രക്ഷാപ്രവർത്തനം, കാവൽ, കന്നുകാലി മേയ്ക്കൽ, അന്തർക്ക് വഴികാട്ടൽ തുടങ്ങി 100 കൂട്ടം കാര്യങ്ങളാണ് ഇന്ന് മനുഷ്യർ ഇവയെ കൊണ്ട് ചെയ്യിക്കുന്നത്. പൊതുവെ ശാന്തപ്രകൃതക്കാരായ നിയോപോളിറ്റൻ മറ്റ് നായകളെപ്പോലെ അനാവശ്യമായി കുരയ്ക്കുകയോ ബഹളമുണ്ടാക്കുകയോ ചെയ്യാറില്ല. ബുദ്ധികൂർമ്മത കൂടിയ ഇവ വീടുകാവലിനും മറ്റ് ട്രെയിനിങ്ങുകൾക്കും പറ്റിയ ഇനം നായ്ക്കൾ കൂടിയാണ്. 1940കളിൽ കണ്ടെത്തപ്പെട്ട ഇവയ്ക്ക് 20,000 മുതൽ 30,000 രൂപ വരെയാണ് വില. ഇതിന്റെ വില എന്ന് പറയുന്നത് 20,000 മുതൽ 30,000 രൂപ വരെ വരും. ഈ ഫാമിലെ ഏറ്റവും ഓമന ഈ പഗ് നായ്ക്കുട്ടിയാണ്. മലയാളികൾക്ക് പഗ്ഗിനങ്ങൾ സുപരിചിതമായത് വോഡാഫോൺ പരസ്യത്തിലൂടെയാണെങ്കിലും 16-ാം നൂറ്റാണ്ടിൽ ചൈനയിൽ ജന്മം കൊണ്ടവയാണ് ഇവ. ഈ നൂറ്റാണ്ടുകളിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ രാജധാനികളിലും പ്രഭുകുടുംബങ്ങളിലുമെല്ലാം സന്തത സഹചാരികളുമായിരുന്നു പഗ് നായ്ക്കൾ. കുറുകിയ ഉടലും കൈകാലുകളും ഒക്കെയുള്ള ഇവ മനുഷ്യരുമായി പെട്ടെന്ന് ഇണങ്ങുന്നവയാണ്. ഈ വീട്ടിലുള്ള എല്ലാവരുടെയും ഓമനയാണ് ഈ നായ്ക്കുട്ടി. ഇവനോട് കൂട്ടുകൂടുന്നതിനായി ഒരു ആൾ കൂടി എത്തി. നഷാസോ എന്ന ഇനം നായ്ക്കുട്ടി. നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് തിബറ്റൻ മലനിരകളിൽ ചെന്നായ്ക്കളിൽ നിന്ന് ജന്മം കൊണ്ട നായ് വർഗങ്ങളാണ് നഷാസോ. ഇവയ്ക്കെല്ലാം ഒപ്പം തന്നെ 1-ാം ലോകമഹായുദ്ധകാലത്തും 2-ാം ലോകമഹായുദ്ധകാലത്തും പോലീസ് നായായി ഉപയോഗിച്ചിരുന്ന റോട്ട്വൈലർ എന്ന ഇനം നായ്ക്കളും ഈ ഫാമിലുണ്ട്. ജർമ്മനിയിലെ റോട്ട്വൈൻ എന്ന സ്ഥലത്ത് ജന്മം കൊണ്ട ഇവയെ പ്രധാനമായും ഉപയോഗിക്കുന്നത് യുദ്ധത്തിനും കന്നുകാലി പരിപാലിക്കുന്നതിനും നായാട്ടിനുമൊക്കെയാണ്. വളരെയധികം സ്വഭാവ നന്മയുള്ള ഒരു ഇനമാണ് റോട്ട്വൈലർ. ആത്മവിശ്വാസമുള്ള, ഇടറാത്ത ഭയമില്ലാത്ത ഇവയ്ക്ക് ജോലി ചെയ്യുവാനും വളരെ താല്പര്യമാണ്. ബുദ്ധികൂർമ്മത കൂടുതലുള്ള ഇവ നല്ലൊരു ചെങ്ങാതി കൂടിയാണ്. തന്റെ പരിസരം ജാഗ്രതയോടെ സംരക്ഷിക്കുന്ന റോട്ട്വൈലർ തന്റെ വീട്ടുകാരെ സ്നേഹിക്കുകയും ഒരു കോമാളിയെ പോലെ പെരുമാറുകയും ചെയ്യും. വലിയ കരുത്തനായ നായകളായ റോട്ട്വൈലറിന്റെ ആൺനായ 24 മുതൽ 27 ഇഞ്ച് വരെ പൊക്കം വയ്ക്കുന്നവയും 56 മുതൽ 63 കിലോഗ്രാം വരെ തൂക്കം എത്തുന്നവയുമാണ്. ദൃഢകായനായ വലിയ കരുത്തുള്ള ശരീരത്തിന്റെ ഉടമയായ ഇവയെ പരിപാലിക്കുവാൻ ഉടമസ്ഥർ നല്ല കാർക്കശ്യവും കാണിക്കണം. പൊതുവെ രോഗം കുറഞ്ഞ ഇനമായ റോട്ട്വൈലറിന് നല്ല ഭക്ഷണവും ദിവസേന വ്യായാമവും അത്യാവശ്യവുമാണ്. റോട്ട്വീലർ വൺ മാസ്റ്റർ ഡോഗ് ആണ്. റോട്ട്വീലറിനെ വളർത്തുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്ത് ഫുഡ് വേണേലും കഴിക്കാം, കൊടുത്താൽ കഴിക്കും. പ്രത്യേകം പറഞ്ഞാൽ ബീഫ്, ചിക്കൻ അങ്ങനെയുള്ള ഫുഡുകളാണ് സാധാരണ ഇതും ഇവർ കഴിക്കുന്നത്. പിന്നെ ഡോഗ് ഫുഡ് കൊടുത്താലും കഴിക്കും. ഈ വീട്ടിലെ ഏറ്റവും പ്രായമുള്ള നായാണ് ഈ ഗ്രേറ്റ് ഡെയിൻ ഇനത്തിൽപ്പെട്ട നായ. 10 വയസ്സിനോടടുത്ത് പ്രായമുള്ള ഇവൻ ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ്.
കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന സാധനങ്ങളും പറമ്പിൽ കിടക്കുന്ന തേങ്ങയും ഒക്കെ ഇവൻ കൃത്യമായി വീട്ടിലെത്തിക്കാറുമുണ്ട്. നായകളിൽ വലിപ്പം കൊണ്ടും നല്ല സ്വഭാവം കൊണ്ടും വളരെയേറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ജനുസുകളാണ് ഗ്രേറ്റ് ഡെയ്ൻ. നല്ല രൂപഭംഗിയുള്ള ഇനങ്ങളായ ഇവയെ അപ്പോളോ ദേവൻ എന്നും വിളിക്കാറുണ്ട്. നായ ജനുസുകളിലെ വലിയ ജന്തുക്കളിൽപ്പെട്ട ഗ്രേറ്റ് ഡെയ്ൻ ഇപ്പോൾ ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയ നായവർഗം കൂടിയാണ്. വലിയ ശരീരവും പേടിപ്പിക്കുന്ന ഭാവവുമുള്ള നായകളാണ് ഇവയെങ്കിലും വളരെ സൗമ്യമായ പെരുമാറ്റമാണ് കൊച്ചുകുട്ടികളോടും മറ്റു നായകളോടും ഓമന മൃഗങ്ങളോടുമൊക്കെ ഇവൻ വളരെ സഹവർത്തത്തിൽ കഴിയും. അതുകൊണ്ടാവും കുട്ടികളുടെ ഇഷ്ട കഥാപാത്രമായ സ്കൂബിഡോവിനെ ചിത്രീകരിക്കുമ്പോൾ കഥാകാരൻ ഗ്രേറ്റ് ഡെയ്ന് സ്ഥാനം നൽകിയത്. ഗ്രേറ്റ് ഡെയ്ൻ ഇനങ്ങൾ ഉരുത്തിരിഞ്ഞിട്ട് 400 വർഷങ്ങളെങ്കിലും ആയിട്ടുണ്ടെന്നാണ് കണക്ക്. ഈ നായകളുടെ സാദൃശ്യമുള്ള നായകൾ പുരാതന ഈജിപ്തിലും ഗ്രീസിലും റോമിലും ജീവിച്ചിരുന്നതായും രേഖകളുണ്ട്. ബോർഹൌസ് മാസ്റ്റിഫ്, ഐറിഷ് ഫുൾഹൗണ്ട് എന്നീ ഇനങ്ങളിൽ നിന്നും രൂപവൽക്കരിക്കപ്പെട്ടതായി കണക്കാക്കപ്പെടുന്ന ഗ്രേറ്റ് ഡെയ്ൻ്റെ ആൺനായ 90 കിലോഗ്രാം വരെ തൂക്കമെത്തുന്നവയാണ്. കാലിഫോർണിയയിലെ ഗിബ്സൺ എന്ന ഗ്രേറ്റ് ഡെയ്ൻ നായാണ് ഇപ്പോഴുള്ളതിൽ ഉയരത്തിന്റെ കാര്യത്തിൽ ലോക റെക്കോർഡിന് ഉടമ. 42.2 ഇഞ്ച് ഉയരമാണ് ഈ നായ്ക്കൂട്ടമുള്ളത്. സിഐഡി മൂസ എന്ന സിനിമയിൽ ദിലീപിനു കൂട്ടായി അർജുൻ എന്ന നായ ഉള്ളതുപോലെ ഈ വീട്ടിലും ഒരു അർജുനുണ്ട്. നല്ല കുസൃതിക്കാരനായ ഇവൻ ഒരു ജർമ്മൻ ഷെപ്പേർഡ് ഇനമാണ്. വളരെയധികം പ്രചാരം സിദ്ധിച്ചിട്ടുള്ള ഒരു നായ ജനുസാണ് ജർമ്മൻ ഷെപ്പേർഡ്. അൽസേഷ്യൻ എന്ന പേരിലും ഇവ അറിയപ്പെടുന്നു. നായ ജനുസുകളിൽ വെച്ച് ബുദ്ധിശക്തിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇവയ്ക്ക് നല്ല ഘ്രാണശക്തിയുമുണ്ട്. സാധാരണയായി നായ്ക്കളുടെ മൂക്കിൽ ഒരു തപാൽ സ്റ്റാമ്പിന്റെ അത്രയും സ്ഥലത്ത് ഏകദേശം 50 ലക്ഷം ഘ്രാണസന്ദേശിനി കോശങ്ങൾ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. ഇത് നായ്ക്കളെ വളരെ നല്ല മണംപിടുത്തക്കാരാകും. ഇപ്പോഴുള്ള നായ ജനുസുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഘ്രാണശക്തി ഉള്ളത് ബ്ലഡ് ഹൗണ്ട് എന്ന ജനുസിലാണ്. ജർമ്മൻ ഷെപ്പേർഡിനും മറ്റു നായ്ക്കളെ അപേക്ഷിച്ച് ഘ്രാണശക്തി കൂടുതലായുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ നിയമപരിപാലനത്തിനായി രക്ഷാപ്രവർത്തനങ്ങളിലും നല്ലൊരു കാവൽ നായയായുമൊക്കെ ശോഭിക്കുന്നു. ജർമ്മൻ ഷെപ്പേർഡ് നായ്ക്കൾ വലിപ്പവും ശക്തിയും ഒന്നിച്ചിണങ്ങിയവരാണ്. അവയുടെ രോമക്കുപ്പായം 2 നിരകളിലായി ക്രമീകരിക്കപ്പെട്ടു. ബുദ്ധികുർമ്മതയും ഊർജ്ജസ്വലതയും യജമാനോടുള്ള കരുതലും നിമിത്തം കൂട്ടാളിയായും കാവൽക്കാരനായും ജർമ്മൻ ഷെപ്പേർഡ് ഇനങ്ങൾ ശ്രദ്ധിക്കും. നായ്ക്കൾക്ക് സാധാരണയായി 16 ഹെഡ്സ് വരെ താഴ്ന്ന ആവൃത്തിയുള്ള ശബ്ദവും 45 ഹെഡ്സ് വരെ ഉയർന്ന ആവൃത്തിയുള്ള ശബ്ദവും കേൾക്കാൻ സാധിക്കും. ഒപ്പം ചെവികൾ പല ദിശകളിലേക്ക് തിരിക്കുവാനും സാധിക്കുന്നതിനാൽ ശബ്ദത്തിന്റെ ഉറവിടം വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്തുവാനും മനുഷ്യർക്ക് കേൾക്കാൻ കഴിയുന്നതിന്റെ 4 ഇരട്ടി ദൂരത്തു നിന്നുള്ള ശബ്ദങ്ങൾ ഇവയ്ക്ക് കേൾക്കുവാൻ സാധിക്കും. ഉയർന്ന കേൾവിശക്തിയുള്ള നായ്ക്കളുടെ ചെവി ഉയർന്നു നിൽക്കുന്നവയാണ്. എന്നാൽ വീണ് കിടക്കുന്ന തരത്തിലുള്ള ചെവികൾ മുറിച്ച് ഉയർത്തി നിർത്തി കേൾവിശക്തി വർദ്ധിപ്പിക്കാറുമുണ്ട്. ഡോബർമാൻ ഫിനിഷർ ജനുസുകളെയാണ് സാധാരണയായി ഇത്തരത്തിൽ ചെയ്യാറ്. വളരെ പ്രചാരം സിദ്ധിച്ചിട്ടുള്ള ഒരു നായ ജനുസാണ് ഡോബർമാൻ എന്നറിയപ്പെടുന്ന ഡോബർമാൻ ഫിനിഷർ. 1890കളിൽ ജർമ്മനിയിലെ ലൂയിസ് ഡോബർമാൻ എന്നയാളാണ് വളരെ ശ്രദ്ധാപൂർവമായ പ്രചരണത്തിലൂടെ ഇവയെ ഉരുത്തിരിച്ചെടുത്തത്. ഈ ജനുസ് വികസിപ്പിച്ചെടുക്കുവാൻ ഉപയോഗിച്ച നായകൾ ഏതൊക്കെയാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഇടത്തരം വലിപ്പമുള്ള നായയായ ഡോബർമാന് മാന്യമായ പെരുമാറ്റവും സ്നേഹവും വിശ്വസ്തതയും ബുദ്ധിപൂർവ്വതയും ഒക്കെയുണ്ട്. കാവൽ നായ ആയതുകൊണ്ട് തന്നെ ആക്രമണ സ്വഭാവവും കൂടുതലായിട്ടുണ്ട്. യജമാനോടുള്ള സംരക്ഷണ മനോഭാവവും മനുഷ്യരെ ശാരീരികമായി ആക്രമിച്ച് കീഴടക്കാനുള്ള കഴിവുമുള്ളതിനാൽ സംരക്ഷക നായയും കാവൽ നായയും ഒക്കെ ഇവയെ ഉപയോഗിക്കും. പോലീസ് ജോലിയിലും സൈന്യത്തിലും വളരെയധികം ഉപയോഗിക്കപ്പെടുന്ന ഇവ 2ാം ലോകമഹായുദ്ധത്തിൽ അമേരിക്കൻ സൈനിക വിഭാഗമായ മറീനുകൾ ഉപയോഗിച്ചിരുന്നു. ഗുവാം യുദ്ധത്തിൽ അമേരിക്കൻ സൈന്യത്തിന്റെ മരിച്ചുപോയ ഡോബർമാൻ നായ്ക്കൾക്ക് വേണ്ടി ഗുവാനിൽ ഒരു സ്മാരകവും സ്ഥിതി ചെയ്തു. മറ്റൊരിനം വേട്ടനായാണ് ഡാഷ്ഹൗണ്ട്. ജർമ്മനിയിൽ ജന്മം കൊണ്ട ഇവ മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഇരയെ കണ്ടെത്തി പിടികൂടുന്നതിൽ അതിസമർത്ഥന്മാരാണ്. നായ്ക്കൾക്ക് പൊതുവെ വർണ്ണാന്തതയുള്ള ജീവികളാണ്. എങ്കിലും അവയുടെ കണ്ണിന്റെ റെറ്റിനയിലെ കാഴ്ചനാടികളുടെ പ്രത്യേകതകൾ മൂലം നായ്ക്കൾക്ക് നന്നായി കാണുവാനും സാധിക്കുന്നു. ഇരയുടെ സാന്നിധ്യം ഗന്ധം കൊണ്ടും കാഴ്ച കൊണ്ടും പെട്ടെന്ന് മനസ്സിലാക്കാൻ അസാമാന്യ കഴിവുള്ള ഡാഷ്ഹണ്ട് നായ്ക്കളെ വേട്ട നായ്ക്കളായാണ് സാധാരണ ഉപയോഗിക്കാറ്. വെളുപ്പ് അല്ലാത്ത ഏത് നിറത്തിലും ഈ ഇനം നായ്ക്കുട്ടികളെ കാണാറുണ്ട്.
എങ്കിലും കറുപ്പും തവിട്ടും നിറത്തിലാണ് ഇവയെ കൂടുതലായും കാണാറ്. കുറുകിയ കാലുകളും നീളം കൂടിയ ശരീരവും കൂർത്ത മുഖവും നീണ്ടു കിടക്കുന്ന ചെവിയുമൊക്കെ ഇവയുടെ എടുത്തു പറയേണ്ട പ്രത്യേകതകളുമാണ്. വളരെ ലാഭകരമായി ജിജോ പരിപാലിക്കുന്ന ഈ ഡോഗ് ഫാമിൽ എല്ലാവിധ സഹകരണങ്ങളുമായി അച്ഛനും അമ്മയും അനിയനും ഒക്കെയുണ്ട്. തീർച്ചയായും ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സാണ് ഡോഗ് ഫാം എന്നുള്ളത്. ഇന്ന് വളരെയേറെ ആവശ്യക്കാരുണ്ട്, കുഞ്ഞുങ്ങളെ മേടിക്കാൻ വേണ്ടി വളരെ ആവശ്യക്കാരുണ്ട്. ഇതിന്റെ നേരത്തെയാണ് ഇതിന് മാർക്കറ്റ് കുറവായിരുന്നു, ഇപ്പൊ നല്ലൊരു മാർക്കറ്റാണ് ഉള്ളത് നമുക്കിവിടെ. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6-7 മാസം മുമ്പ് തന്നെ ആൾക്കാർ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്തേക്കുവാ കുഞ്ഞുങ്ങളെ കൊണ്ടാകുമ്പോൾ പറയണമെന്ന് പറഞ്ഞ്. അപ്പം നമ്മളിവിടെ കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യും, അവർ വന്ന സമയത്ത് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകും. നമ്മുടെ ഇവിടെ കിട്ടാത്തതിന് നമ്മൾ വെളിയിൽ നിന്ന് വരച്ച് ആവശ്യക്കാർക്ക് കൊടുക്കുന്നുമുണ്ട്. ഞാൻ മറ്റേ ബാംഗ്ലൂർ ഹൈദരാബാദ് അവിടെ നിന്നാണ് നമ്മുടെ ഇവിടെ ഇല്ലാത്ത ബ്രീഡിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടിരുന്നത്. ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദിൽ നിന്നുമൊക്കെയാണ് ജിജോ ഈ നായ്ക്കുട്ടികളെ ഈ ഫാമിൽ എത്തിച്ചിരിക്കുന്നത്. ഇവയ്ക്ക് നല്ല ട്രെയിനിങ്ങും നൽകിയിട്ടുണ്ട്. ഇവയ്ക്കെല്ലാം ഒപ്പം തന്നെ കുറെ പോമറേനിയൻ നായ്ക്കുട്ടികളും ഈ കർഷകന്റെ ശേഖരത്തിലുണ്ട്. കൂട്ടത്തിൽ കുസൃതികൾ ഇവരാണെങ്കിലും അഴിച്ചുവിട്ടാൽ ഇവർ പമ്പ കടക്കും. ഈ നായ്ക്കുട്ടന്മാരോടൊപ്പം ചിലവിടുന്ന സമയം വളരെ രസകരവും കൗതുകവും ഒക്കെയാണ്. ആദ്യത്തെ അപരിചിതത്വം കഴിയുമ്പോൾ ഇവർ നമ്മോട് നന്നായി ഇണങ്ങുകയും